വക്രതുണ്ട മഹാകായ സൂര്യകോടി സമപ്രഭാ, നിർവിഘ്നം കുരു മേ ദേവ സർവകാര്യേഷു സർവതാ. ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ, ഗുരുസാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഗുരുവന്ദനം. SMECT KP അസ്ട്രോ സെൻ്റർ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ പ്രേമലത. ഇന്നത്തെ നമ്മുടെ വിഷയം മേടസംക്രമം വിഷുബലത്തെക്കുറിച്ചാണ്. അതിനുമുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും ജ്യോതിഷ പഠനത്തിനും ഒക്കെ SMECT KP അസ്ട്രോ സെൻ്ററുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. ഇനി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. അതായത് ഈ വർഷത്തെ മേടസംക്രമത്തെക്കുറിച്ച് വിശദീകരിച്ച് പറയാം. കുംഭശനി മേടവ്യാഴം, കൊല്ലവർഷം 1199 മീനമാസം 31 2024 April 13 ശനിയാഴ്ച ഉദിച്ച് 36 52 അതായത് രാത്രി 9:04 മകീര നക്ഷത്രവും ശുക്ലപക്ഷ ഷഷ്ടിതിഥിയും വരാഹകരണവും ശോഭനാനാമ നിത്യയോഗവും കൂടിയ സമയത്ത് വൃശ്ചിക ലഗ്നം കൊണ്ട് മേടസംക്രമം നടക്കുന്നു. അതായത് സൂര്യൻ തൻ്റെ ഉച്ചരാശിയായ മേടരാശിയിലുള്ള അശ്വതി നക്ഷത്രത്തിലേക്ക് പ്രവേശിക്കുന്നു. മേടസംക്രമത്തെ പുതിയ വർഷത്തിൻ്റെ തുടക്കമായി തന്നെയാണ് മലയാളികൾ വിഷു ആഘോഷിക്കുന്നത്. സൂര്യൻ്റെ മേടരാശി സംക്രമം കൊണ്ട് ഓരോ നക്ഷത്രക്കാർക്കും ഉണ്ടാകുന്ന പൊതുവായ ഫലങ്ങളെക്കുറിച്ച് വിശദീകരിച്ച് പറയാം. അതായത് മേടസംക്രമം കൊണ്ട് ചില നക്ഷത്രക്കാർക്ക് ശുഭഫലങ്ങളും ചില നക്ഷത്രക്കാർക്ക് മധ്യമമായ ഫലങ്ങളും ചില നക്ഷത്രക്കാർക്ക് അശുഭമായിട്ടുള്ള ഫലങ്ങളുമാണ് ഉണ്ടാവുക. അതിനെക്കുറിച്ച് ഓരോ നക്ഷത്രക്കാരുടെ ഫലങ്ങളും പറയാം. മകീരം നക്ഷത്രക്കാരുടെ പൊതുവായ സ്വഭാവ ഗുണം എല്ലാ കാര്യത്തിലും നല്ല ധൈര്യവും വളരെയധികം ഉത്സാഹികളും ഒക്കെയാണ് ഇവർ. ഏത് കാര്യവും മുന്നും പിന്നും നോക്കാതെ എടുത്തു ചാടി ചെയ്യുന്ന കൂട്ടത്തിലാണ്. മുൻഗോപികളും കൂടിയാണ് ഇവരുടെ. ബാല്യകാലത്തിൽ ചെറിയ തരത്തിൽ രോഗാരിഷ്ടതകളൊക്കെ ഉണ്ടായിരിക്കും. ഇവർ വളരെ ചഞ്ചല മനസ്സുള്ളവരാണ്. ഇവർക്ക് അബദ്ധങ്ങൾ പറ്റാൻ സാധ്യത കൂടുതലായിരിക്കും. എല്ലാ കാര്യത്തിലും ഒരു ശ്രദ്ധ ഉണ്ടാകുന്നത് നല്ലതാണ്. ഇവർക്ക് ശത്രുക്കളൊക്കെ ഉണ്ടാകും. ഈ വർഷത്തെ മേടസംക്രമ വിഷുബലത്തിൽ ഇവർ ആദിശൂല നക്ഷത്രമായിട്ടാണ് വരുന്നത് കൊണ്ട് പല വിധത്തിലുള്ള ക്ലേശങ്ങളും ദുഃഖങ്ങളും പ്രശ്നങ്ങളും ഒക്കെ അനുഭവിക്കേണ്ടതായിട്ട് വരും. അതേപോലെ ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകാനുള്ള ഇടയുണ്ട്. ധനനഷ്ടം ഉണ്ടാകാനും വസ്തുക്കൾക്ക് ക്ഷയാവസ്ഥയും ഒക്കെ ഉണ്ടാകും. വാഹനങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നവർ വളരെയധികം സൂക്ഷിക്കുക. പൊതുവേ ഈ വിഷുബലം മകീരം നക്ഷത്രക്കാർക്ക് ശുഭമായി കാണുന്നില്ല. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. വേറൊരു വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.